ആഹാ, ഇത് കണ്ടില്ലേ? ഞാൻ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്ക് എന്റെ മുന്നിൽ തന്നെ വന്നു. എവിടെയായിരുന്നു ഇതുവരെ? അങ്ങനെ നിങ്ങൾ വന്നല്ലോ. യുനോ അവനി, നിന്റെ നീനാമ്മ എന്നോട് പറഞ്ഞത് നിന്റെ കുട്ടിക്കാലത്തെ ഒരു ഇഷ്ടത്തെ കുറിച്ച്. വൈറ്റ് വെഡിങ് ഗൗൺ ധരിക്കണമെന്ന് അല്ലേ? അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്റെ ചോയ്സും കൂടി വേണമല്ലോ. വാ, നമുക്ക് നോക്കാം. അമ്മേ ആന്റി എന്നൊക്കെ വിളിക്കുന്ന എന്തിനാ? വാ, വന്നേ വന്നേ വന്നേ, പെട്ടെന്ന് വന്നേ, പെട്ടെന്ന് വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നൊന്ന് നോക്കാം. ഇങ്ങോട്ട് വാ. അവനി മോളെ വാ. ഏ ടില്ലു, പെട്ടെന്ന് വന്നൊന്ന് നോക്ക് മോനെ. എനിക്ക് നിങ്ങളോടല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇല്ല ടില്ലു, ഇതിനേക്കാൾ പ്രാധാന്യം വേറെ ഒന്നിനും ഇല്ല. രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. ദയവു ചെയ്ത് ഞാൻ പറയുന്നത് എല്ലാരും ഒന്ന് കേൾക്കണം. എനിക്കറിയാം ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കാവുമെന്ന്. പക്ഷേ പറയുന്നത് സത്യമാണ്. ആ സത്യം ഇതാണ്, ജൂഹിക്കും എനിക്കൊരു മകളുണ്ട്. ജൂഹി വരുന്നുണ്ട്. ഞാൻ നീരജിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാനതിന് നിർബന്ധിതയായിരുന്നില്ലെങ്കിൽ ഒരാളോട് പോലും ഞാൻ പറയില്ലായിരുന്നു. ഞങ്ങളുടെ മകൾ അപകടത്തിലാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ ആരോട് സഹായം ചോദിക്കുമെന്ന് എനിക്ക് നീരജിനോട് മാത്രമേ പറയാൻ കഴിയായിരുന്നുള്ളൂ. അതിനെനിക്ക് നീരജിന്റെ സഹായം വേണം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നമുക്ക് കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കാന്നുള്ളത് ആലോചിക്കാം. നീരജ്, ഐ എം റിയലി സോറി. ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. എനിക്ക് അതൊന്നും സാരമില്ല ജൂഹി. കഴിഞ്ഞ കാലത്തെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. ആർക്കും സാധിക്കില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതല്ല. നീരജ്, നീ എന്താ ഉദ്ദേശിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായി. കഴിഞ്ഞതിനെ ഒന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ട് നടന്നോ? ഇല്ല. അതുകൊണ്ട് എന്താണോ സംഭവിച്ചത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാ വേണ്ടത്. നീരജ്, ഞാൻ ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരും. അല്ല, നീരജിന്റെ സോഴ്സിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞത് പണ്ടിട്ട് ആ കുട്ടിയെ മുംബൈയിൽ ഏതോ ചേരിയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോ തന്നെ സ്റ്റേഷനിൽ പോയി എന്റെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന്. ഞാനും നിന്നോടൊപ്പം വരുന്നു. നീരജ്, പ്ലീസ്, എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോ. ജൂഹി, നീ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? അവനെയും ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ വരും. പ്ലീസ്, എന്നെയും കൂടെ കൊണ്ടുപോ. നീരജ്, നീ പ്ലീസ് ജൂഹിയെ കൂടെ കൊണ്ടുപോകൂ. ഞാനിവിടെ എല്ലാവർക്കും ഡിന്നർ സെർവ് ചെയ്തിട്ട് വന്നോളാം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നീ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കും. നീ എപ്പോ മനസ്സിലാക്കും?
എപ്പോഴും നീ സ്വയം വേദനിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അമ്മ ഉണ്ടല്ലോ ഇവിടെ. എന്റെ കൂടെ എന്റെ അമ്മയുള്ളിടത്തോളം എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ എല്ലാ മുറിവുകളും അമ്മ സുഖപ്പെടുത്തും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നീ എന്തുകൊണ്ട് ഒരിക്കൽ പോലും ആലോചിക്കുന്നില്ല? ഇത് നിന്റെ വീടാണ് അവനി, ഇത് നിന്റെ കുടുംബവും ഇത് നിന്റെ ഭർത്താവുമാണ്. എന്നുവരെ എന്നുവരെ നീ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പൊരുത്തിക്കൊണ്ടിരിക്കും? മോളെ, ജീവിതത്തിൽ വല്ലപ്പോഴും എങ്കിലും നമ്മൾ സ്വന്തം കാര്യം കൂടി ശ്രദ്ധിക്കണം. ഹലോ, ഞാനിതാ വരുന്നു. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം, നമുക്ക് പിന്നെ സംസാരിക്കാം. അവനി, ഒന്ന് ജൂഹി, നമുക്ക് ഇനി ഒരു വഴിയേ ഉള്ളൂ. നിനക്ക് രാഗിണി പണ്ഡിറ്റിന്റെ മകനെ വളരെ നന്നായി അറിയാമല്ലോ, നിനക്കേ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയൂ. ഇല്ല നീരജ്, എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് ആ മനുഷ്യനെ പേടി. അയാള് വളരെ ഡേഞ്ചറസ് ആ. ഞാൻ അങ്ങോട്ട് പോയാ തീർച്ചയായും എന്റെ മോളുടെ ജീവൻ അപകടത്തിലാവും. എന്നെ കൊണ്ട് കഴിയില്ല. ജൂഹി, ജൂഹി കരയാതെ. എനിക്ക് എനിക്ക് കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവനി, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ടല്ലേ നിങ്ങളോടൊക്കെ സഹായം ചോദിക്കുന്നത്. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് കഴിയില്ല. നീരജ്, ഐ തിങ്ക് നമുക്കിനി ഒരു വഴിയേ ഉള്ളൂ. പക്ഷെ അവനി, നീ എന്ത് പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ തന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോവാ. ചേട്ടത്തി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ ജി ഒയുടെ സോഷ്യൽ വർക്കറായി അവിടെ ചെല്ലും, എന്നിട്ട് കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരും. പക്ഷെ അവനി, നീ ആ കുട്ടി എങ്ങനെ തിരിച്ചറിയും? ജൂഹി, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടോ? ഇല്ല, ഇന്നുവരെ അവളെ ഒന്ന് കാണാൻ കൂടി സമ്മതിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഞാൻ എന്റെ മോളെ നേരെ കണ്ടിട്ടില്ല. എന്നെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോ പണ്ഡിറ്റ് അവരുടെ മകനോട് പറഞ്ഞ് എന്നെ അവരുടെ ഫോട്ടോ ഫോണിൽ കാണിച്ചു തരുമായിരുന്നു. അവരുടെ ഒരു ഫോട്ടോ കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം തോന്നുമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ ആ നരകത്തിൽ കഴിഞ്ഞത് ജീവനോടെ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും മരിക്കുമായിരുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ എനിക്ക് എന്റെ മോളെ കാണാനായാലോ. അങ്ങനെ അവളെ കാണുമ്പോ എന്റെ മാറോട് ചേർക്കും. ഇല്ല, ഞാൻ ഇന്നുവരെ അവളെ കണ്ടിട്ടില്ല. ജൂഹി, ഒട്ടും നിരാശപ്പെടരുത്. നമ്മൾ ആ കുഞ്ഞിനെ തീർച്ചയായും കണ്ടെത്തും. നാളെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ പോയി അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും ഫോട്ടോ എടുത്ത് നിനക്ക് സെൻഡ് ചെയ്യാം. നിനക്ക് ആരെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. ഇതാണ് ആ സ്ഥലത്തിന്റെ മാപ്പ്. നമുക്ക് ഇതുവഴി അകത്ത് കിടക്കാം. സോഷ്യൽ വർക്കേഴ്സായി ആളുകൾ കാണും, കുറച്ച് നോട്ടീസുകൾ വിതരണം ചെയ്യും, ഫുഡ് പാക്കറ്റ്സും കുട്ടികൾക്കുള്ള ടോയ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യും, ഓരോ വീട്ടിലും എത്ര കുട്ടികളുണ്ടെന്ന് അന്വേഷിക്കും. എല്ലാവരും ഓരോ എൻട്രി പോയിന്റിലൂടെ ഇവിടെ മീറ്റ് ചെയ്യണം. നമ്മൾ പോലീസുകാരാണെന്ന് ആർക്കും സംശയം തോന്നരുത്. പക്ഷേ നീരജ്, നമ്മൾ പരസ്പരം എങ്ങനെ കോൺടാക്ട് ചെയ്യും? ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ ചടത്തി. ജൂഹി, നിനക്കും ഞങ്ങളുടെ കൂടെ വരാം. ഒരു പർദ്ദ ധരിച്ചുകൊണ്ടായിരിക്കണം നീ വരേണ്ടത്. കാര്യങ്ങൾ ശരിയാക്കട്ടെ. നീരജ്, ഡാഡ് ഇതുവരെ ഉറങ്ങിയില്ലേ? നിന്റെ അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ എന്തൊന്നും കഴിക്കാത്തത്? നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക. Thank you.
നീരജ്, നോക്കൂ, നമ്മുടെ എന്തുമാത്രം പിക്ചേഴ്സ്! നന്നായിട്ടില്ലേ? വളരെ നന്നായിട്ടുണ്ട്. സോറി, ഞാൻ കരുതി നീരജ് ആയിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ ജൂഹി? വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? പ്ലീസ് വരൂ. ഇതൊക്കെ അച്ഛമ്മ ചെയ്തതാവും ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി. എന്തെങ്കിലും ജൂഹിക്ക് വേണോ? ഐ മീൻ കോഫി ഓർ? എന്നെ ഒരു കാര്യം വല്ലാതെ ഹൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണം എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവനിയോട് കുറച്ച് സംസാരിക്കാന്ന്. ശരി, പറഞ്ഞോളൂ. എന്താ വേണ്ടത്? എന്താ എന്നോട് പറയാനുള്ളത്? അവനി, നിനക്ക് ഒരുപാട് ധൈര്യമുണ്ട്. നീ എങ്ങനെയാ ഇത്രത്തോളം സ്ട്രോങ് ആയത്? ഇത്രയും പാവം! ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല ജൂഹി. അങ്ങനെയുണ്ട്. നിന്റെ മനസ്സ് വളരെ വിശാലമാണ് അവനി, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്കറിയാം, നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അവനി, നീയും നീരജും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞാൻ നിന്റെ ഭർത്താവിന്റെ പൂർവ്വകാലം. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും നിന്റെ മനസ്സിൽ ഈ ഒരു ചിന്ത വരാൻ പാടില്ല. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ കടന്നു വരുമെന്ന്. എനിക്ക് എന്റെ മകളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എപ്പോഴെങ്കിലും എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോവും. ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല ജൂഹി. എനിക്കിതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. ജൂഹി, നിന്റെ മകളെ എത്രയും വേഗം സുരക്ഷിതമായി നിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. ഐ പ്രോമിസ്. താങ്ക് യു. നിനക്ക് തന്നെ അറിയില്ല നീ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ഒരു മിനിറ്റ്, തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞ്? ഞാൻ ഇപ്പൊ മരുന്നെടുത്തിട്ട് വരാം. വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള യാത്രയും നന്നായിരിക്കും. മോം, പ്ലീസ് വേണ്ടെന്ന് പറയരുത്. ഇത് കഴിക്കേ.
ഒന്നും കഴിച്ചില്ലെങ്കിൽ അസുഖം വരും. ചെല്ലു, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ശ്വേതേ, നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നമ്മുടെ ടില്ലു ആഹാരമൊന്നും കഴിക്കാതിരിക്കുമ്പോ നീ പ്ലേറ്റും കൊണ്ട് അവന്റെ പുറകെ ഓടിയിരുന്നത്? എന്നിട്ട് നിർബന്ധിച്ച് അവൻ നീ കഴിപ്പിക്കുമായിരുന്നു. അപ്പോ അവൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഉറക്കെ കരയുമായിരുന്നു. ടില്ലു, കുട്ടിക്കാലത്തെ പ്രതികാരം ഇപ്പൊ അമ്മയോട് തീർക്കുമോനെ? അതെ അച്ഛാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോ അമ്മ പ്ലേറ്റ് എടുത്തോണ്ട് എന്റെ പിന്നാലെ ഓടിയിരുന്നത്. ഞാൻ മുന്നിലും അമ്മ പിറകിലുമായി. ഇപ്പൊ എന്റെ ഊഴ, ഞാന് നിർബന്ധിച്ച് കഴിപ്പിക്കും. ശരി, കഴിക്ക്. നിങ്ങൾ രണ്ടുപേർക്ക് എന്തു പറ്റി? ഈ സമയത്താണ് ഇങ്ങനെ തമാശ പറയുന്നത്? ഇല്ലില്ല, ഞങ്ങൾ വളരെ സീരിയസ് ആ. നീ ആഹാരം കഴിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. പ്രകാശ് ഏട്ടാ, പ്ലീസ്, ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും? എത്ര കാലത്തിന് ശേഷമായി ഈ വീട്ടിൽ സന്തോഷം വരുന്നത്. അവനെയും നീയും പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാം കാര്യങ്ങളും ശരിയായി വന്നത്. ഈ സമയത്ത് തന്നെ എനിക്ക് ഈ വാർത്ത കേൾക്കേണ്ടി വന്നില്ല. അമ്മേ, ഇത് പാസ്റ്റിന്റെ മാത്രം കാര്യമല്ല, ജൂഹിയുടെ മാത്രം കാര്യമല്ല, ഇതൊരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ കാര്യമാ. ആ കുട്ടി എന്റെയാ. മാം, ഒരു അമ്മയായതുകൊണ്ട് ജൂഹിയുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് അമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയും. ടില്ലു, ഞാനൊരു അമ്മയാണെന്ന് എനിക്കറിയാം. ഒരു ഭാര്യ മാത്രമല്ല, ഒരു സ്ത്രീയും കൂടിയാ. അതുകൊണ്ട് തന്നെ അവനിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത അവസ്ഥയാണിപ്പോ. എല്ലാം ഇന്ന് തന്നെ സംഭവിച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Thanks, Mom. നന്നായി വരട്ടെ. കൺഗ്രാജുലേഷൻസ്. നിന്റെയും അവനിയുടെയും വിവാഹ വാർഷികത്തിന് എന്റെ ആശംസ. താങ്ക് യു സോ മച്ച് ഡാഡ്. താങ്ക് യു. വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള യാത്രയും നന്നായിരിക്കും. അതെ അമ്മ, എനിക്ക് ഓർമ്മയുണ്ട്. നീരജ് വരുമ്പോ തന്നെ ഞാൻ വിഷ് ചെയ്യും. അമ്മ, നീരജ് വന്നു. ഞാൻ എന്നെ വിഷ് ചെയ്യട്ടെ? ആ, അമ്മയ്ക്ക് വേണ്ടി വിഷ് ചെയ്തോളാം. ബൈ. നീന മമ്മി. ആ, നീരജ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അവനി. നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണമെന്നാണ്. അച്ഛമ്മയും അമ്മയും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്, പക്ഷേ നിനക്കറിയാമല്ലോ. വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള യാത്രയും നന്നായിരിക്കും.
ഓരോരുത്തരുടെയും കടമ പെൺകുട്ടികളെയും സ്കൂളിൽ വിടണം. ജീവിതത്തിൽ അവർക്കും പുരോഗതി ഉണ്ടാവണം. എനിക്ക് വേണ്ട, നിങ്ങൾ പോ. ഇത് ഫ്രീയാ.